നമസ്കാരം. ഗുരുമൂർത്തി രമേശ് ഗോവിന്ദ് മ്യൂസിക് ചാനലിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. 12-ാം നൂറ്റാണ്ടിൽ പുരി ജഗന്നാഥ ക്ഷേത്രത്തിന് സമീപം താമസിച്ചിരുന്ന ശ്രീ ജയദേവകവി രചിച്ച ഗീതഗോവിന്ദത്തിലെ പാട്ടുകളായ അഷ്ടപദികളെ കുറിച്ചിട്ടാണ് കുറച്ച് നാളായിട്ട് പാടി വരുന്നത്. ഇന്ന് 15-ാമത്തെ അഷ്ടപദിയാണ് പാടുന്നത്. 14-ാമത്തെ അഷ്ടപദിയുടെ തുടർച്ച തന്നെയാണ് ഈ അഷ്ടപദിയും. സഖി കൃഷ്ണ സമക്ഷത്തു നിന്നും മടങ്ങിയെത്തിയെങ്കിലും അവളുടെ വാക്കുകൾക്ക് കാത് നൽകാതെ രാധ അവളുടെ സങ്കല്പലോകത്തിൽ നിന്നുകൊണ്ട് കൃഷ്ണൻ്റെ പുതിയ ലീലകളുടെ വിവരണം സഖിക്ക് നൽകുകയാണ്. വാസ്തവത്തിൽ യാതൊരു അടിസ്ഥാനമില്ലാത്ത സംഭവിക്കാത്ത കാര്യങ്ങളാണ് രാധ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത്. സഖി താമസിച്ചു വരവാനുള്ള കാരണം ഒന്നും രാധയ്ക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇനി കാത്തിരുന്നിട്ട് കാര്യവുമില്ല എന്ന കോപതാപ സമ്മിശ്രമായ പ്രതികരണമാണ് ഈ അഷ്ടപദിയിലൂടെ രാധ സഖിയോട് പറയുന്നത്. ഈ അഷ്ടപദി ഞാൻ പാടുന്നത് കല്യാണി രാഗത്തിലാണ്. സമുദിത മദനേ രമണീ വദനേ ചുംബന ചലിതാധരേ സമുദിത മദനേ രമണീ വദനേ ചുംബന ചലിതാധരേ മൃഗമദ തിലകം ലിഖതി സ പുളകം മൃഗമിവരജനി കരേ രമത്തെ യമുന പുളിനവനെ വിജയി മുരാരി അതുന. സുന്ദരമായ വദനത്തിൽ ചുംബനമേറ്റുവാങ്ങവേ രോമാഞ്ചത്തോടെയും ചലിക്കുന്ന അധരങ്ങളുമായും ഓരോ രോമകൂപത്തിലും ഉയരുന്ന പുളകങ്ങളോടെ ആ ഗോപിക നിൽക്കവേ അവൻ അവളുടെ തിരുനെറ്റിയിൽ ചന്ദന തൈലം കൊണ്ട് ഒരു മാനിൻ്റെ ആകൃതിയിൽ കുത്തിയ പൊട്ട് പൂർണ്ണചന്ദ്രനിലെ മാനിൻ്റെ അടയാളം പോലെ കാണപ്പെടുന്നു. അവൻ മുരാസുരനുമേൽ വിജയം നേടിയ കൃഷ്ണൻ യമുനാ നദിയുടെ തീരത്തെ വൃന്ദാവനത്തിൽ പ്രണയലീലകളാടുന്നു. ഇതൊന്നും സംഭവിക്കാത്തതാണ്. കൃഷ്ണൻ വരുവാൻ താമസിച്ചതുകൊണ്ട് രാധ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുകയാണ്. കൃഷ്ണൻ വേറെ ഏതോ ഒരു ഗോപികയുടെ അടുത്ത് രതിലീലകൾ ആടിക്കൊണ്ടിരിക്കുകയാണ്, സഖി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഘനചയ രുചി രേ രജയതി ചിക്കുരേ തരളിത തരുണനേ ഘനജയ രുചി രേ രജയതി ചിക്കുരേ തരളിത തരുണനേ കുരവക കുസുമം ചപലാസുഷമം രതിപതി മൃഗകാനനേ രമത്തെ യമുന പുളിനവനേ വിജയി മുരാരി അധുന. രമതേ യമുന പുളിനവനെ വിജയി മുരാരി അധുന എന്നത് ഈ അഷ്ടപദിയുടെ പല്ലവിയാണ്. ആ ഗോപികയുടെ അഴിഞ്ഞുകിടക്കുന്ന കറുത്തതും മൃദുവും ചുരുണ്ടതുമായ കേശഭാരം ആകാശത്ത് കാർമേഘങ്ങളുടെ വലിയ നിരയെന്ന പ്രതീതി ഉണർത്തുന്നു. കാമദേവൻ്റെ മാനുകൾക്ക് ഭീതിയകന്ന് വിളയാടാനുള്ള
നിബിഡവനമായി തോന്നുന്ന ആ കാർക്കൂന്തലിൽ അവൻ ഒരു നെന്മേനി വാഗപ്പൂ ചൂടിച്ചു കൊടുത്ത് കാർമേഘ പാളികൾക്കിടയിലെ മിന്നൽ കൊടി പോലെ ശോഭിക്കുന്നു. അവൻ മുരാസുരനുമേൽ വിജയം നേടിയ കൃഷ്ണൻ. അതാണ് പല്ലവി എന്ന് ഞാൻ പറഞ്ഞത്, രമതേ യമുനാ പുളിനവനെ വിജയി മുരാരി അധുന. അതെല്ലാ പദങ്ങളുടെയും അവസാനത്തിലുണ്ടാവും. അതിൻ്റെ അർത്ഥം ഇതാണ്, അവൻ മുരാസുരനുമേൽ വിജയം നേടിയ കൃഷ്ണൻ യമുനാ നദിയുടെ തീരത്തെ വൃന്ദാവനത്തിൽ പ്രണയലീലകളാടുന്നു. ഖടയതി സുഖനേ കുജയുഗഗഗനേ മൃഗമദരുചി ഭൂഷിതേ മണിസരം അമലം താരക പടലം നഖപദ ശശി ഭൂഷിതേ രമതേ യമുന പുളിനവനേ വിജയി മുരാരി അധുന. ആ ഗോപകന്യകയുടെ ഇരു സ്തനങ്ങളിലും ആ വനമാലി തൻ്റെ കരങ്ങളാൽ കസ്തൂരി തൈലം പുരട്ടുകയും അതിനുമേൽ അമൂല്യ രത്നങ്ങൾ പതിച്ച ഒരു മാല അവയ്ക്ക് മുകളിൽ അണിയിക്കുകയും ചെയ്യുന്നു. ഈ മനോഹരമായ ദൃശ്യഭംഗിക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് കൃഷ്ണൻ്റെ ചന്ദ്രസമാനമായ നഖങ്ങൾ കൂടി ചേരുമ്പോൾ നക്ഷത്ര സഞ്ചയവും ചന്ദ്രനും ചേർന്ന് ആകാശം പൂത്തു നിൽക്കുന്ന പ്രതീതി ഉണർത്തുന്നു. അവൻ ആ കൃഷ്ണൻ മുരാസുരനുമേൽ വിജയം നേടിയ ആ കൃഷ്ണൻ യമുനാ നദിയുടെ തീരത്തെ വൃന്ദാവനത്തിൽ പ്രണയലീലകളാടുന്നു. ജിതവിസകലേ മൃദുഭുജയുഗളേ കരതല നളിനി ദളേ മരതകവലയം മധുകരനിജയം വിതരദിഹിമ ശീതളേ രമതേ യമുന പുളിനവനേ വിജയി മുരാരി അധുന. പ്രേമസല്ലാപത്തിൽ അവൻ ആ ഗോപകന്യകയുടെ പട്ടിനേക്കാൾ മൃദുവും താമരത്തണ്ടുപോലെ അതിമനോഹരവും തണുപ്പുള്ളതുമായ കൈത്തണ്ടയിൽ ഒരു മരതക രത്നം കങ്കണം അണിയിച്ചു കൊടുക്കുന്നു. മധു നുകരാനെത്തിയ ഒരു പറ്റം തേനീച്ചകൾ താമരത്തണ്ടിനു ചുറ്റും വലയം വയ്ക്കുന്നത് പോലെ അത് കാണപ്പെടുന്നു. അവൻ മുരാസുരനുമേൽ വിജയം നേടിയ കൃഷ്ണൻ യമുനാ നദിയുടെ തീരത്തെ വൃന്ദാവനത്തിൽ പ്രണയലീലകളാടുന്നു. രതിഗ്രഹജഘനേ വിപുലാപഘനേ മനസിജ കനകാസനേ രതിഗ്രഹജഘനേ വിപുലാപഘനേ മനസിജ കനകാസനേ മണിമയരശനം തോരണഹസനം കിരതി കൃതവാസനേ രമതേ യമുന പുളിനവനേ വിജയി മുരാരി അധുന. വിസ്തൃതവും പ്രൗഢവും ഭാരിച്ചതും രതിഭവനത്തിൻ്റെ ഉപരിഭാഗവും കാമദേവൻ്റെ സിംഹാസന സമാനവുമായ അവളുടെ അരക്കെട്ടിൽ അവൻ രത്നഖചിതമായ ഒരു അരപ്പട്ട കെട്ടിക്കൊടുക്കുന്നു.
ഇവിടെ ജയദേവ കവിയുടെ രചനയിലെ ഒരു മാഹാത്മ്യം നമുക്ക് കാണാം. സാധാരണയായി എല്ലാ സ്ത്രീകളും ഇഷ്ടപ്പെടുന്നത് ആഭരണങ്ങളാണ്. ഇവിടെ കൃഷ്ണൻ രതിലീലയാടുന്ന ആ ഗോപികയ്ക്ക് ആദ്യം ഒരു മാല സമ്മാനിക്കുന്നു, പിന്നീട് മറ്റൊരാഭരണം സമ്മാനിക്കുന്നു, ഇപ്പോൾ രത്നഖചിതമായ ഒരു അരപ്പട്ട ആ യുവതിയുടെ അരക്കെട്ടിൽ അവൻ അണിയിച്ചു കൊടുക്കുന്നു. അവൻ മുരാസുരനു മേൽ വിജയം നേടിയ കൃഷ്ണൻ യമുനാ നദിയുടെ തീരത്തെ വൃന്ദാവനത്തിൽ പ്രണയലീലകളാടുന്നു. വിസ്തൃതവും പ്രൗഢവും ഭാരിച്ചതും രതിഭവനത്തിൻ്റെ ഉപരിഭാഗവും കാമദേവൻ്റെ സിംഹാസന സമാനവുമായ അവളുടെ അരക്കെട്ടിൽ അവൻ രത്നഖചിതമായ ഒരു അരപ്പട്ട കെട്ടിക്കൊടുക്കുന്നു. അവൻ മുരാസുരനുമേൽ വിജയം നേടിയ കൃഷ്ണൻ യമുനാ നദിയുടെ തീരത്ത് പ്രണയലീലകളാടുന്നു. ചരണകേസലയേ കമലാനിലയേ നഖമണി ഗണപൂജിതേ ചരണകേസലയേ കമലാനിലയേ നഖമണി ഗണപൂജിതേ ബഹിരപവരണം യാവകഭരണം ജനയതി ഹൃദിയോജിതേ രമദേ യമുന പുളിനവനേ വിജയേ മുരാരി അധുന. ഐശ്വര്യരൂപിണിയായ ആ ഗോപകന്യകയുടെ കോമളവും തളിർ പോലെ മൃദുവും മിനുസ്സമുള്ളതും രത്നങ്ങൾ പോലെ നഖങ്ങൾ തിളങ്ങുന്നതുമായ പാദങ്ങൾ തൻ്റെ നെഞ്ചിൽ ചേർത്ത് വച്ച് അവൻ മൈലാഞ്ചി കൊണ്ട് അലങ്കാര ചിത്രങ്ങൾ രചിക്കുന്നു. അവൻ മുരാസുരനുമേൽ വിജയം നേടിയ കൃഷ്ണൻ യമുനാ നദിയുടെ തീരത്തെ വൃന്ദാവനത്തിൽ പ്രണയലീലകളാടുന്നു. ഇതെല്ലാം ഇല്ലാത്ത കാര്യങ്ങളാണ്. പക്ഷേ രാധ കൃഷ്ണൻ വരാൻ വൈകിയതിനാൽ സ്വയമേവ ചിന്തിച്ച് ചിന്തിച്ച് അങ്ങ് വളരുകയാണ്, ആ ചിന്തകൾ അങ്ങ് വളരുകയാണ്. ഐശ്വര്യരൂപിണിയായ ആ ഗോപകന്യകയുടെ കോമളവും തളിർ പോലെ മൃദുവും മിനുസ്സമുള്ളതും രത്നങ്ങൾ പോലെ നഖങ്ങൾ തിളങ്ങുന്നതുമായ പാദങ്ങൾ തൻ്റെ നെഞ്ചിൽ ചേർത്ത് വച്ച് അവൻ മൈലാഞ്ചി കൊണ്ട് അലങ്കാര ചിത്രങ്ങൾ രചിക്കുന്നു. അവൻ മുരാസുരനുമേൽ വിജയം നേടിയ കൃഷ്ണൻ യമുനാ നദിയുടെ തീരത്തെ വൃന്ദാവനത്തിൽ പ്രണയലീലകളാടുന്നു. രമയതി സുദൃശം കാമഭിസദൃശം ഖലഹലധര സോദരേ രമയതി സുദൃശം കാമഭിസദൃശം ഖലഹലധര സോദരേ കിമബലമവസം ചിരമിഹ വിരസം വദ സഖിവിട പോദരേ കിമബലമവസം ചിരമിഹ വിരസം വദ സഖിവിട പോദരേ രമദേ യമുന പുളിനവനേ വിജയി മുരാരി അധുന. ബലരാമ സഹോദരനായ അവൻ സുന്ദര നയനങ്ങളുള്ള ആ ഗോപകന്യകയോടൊപ്പം രതിലീലകൾ ആടി രസിക്കുമ്പോൾ പറയൂ സഖി, ഞാൻ എന്തിനായി ഈ മരച്ചുവട്ടിലെ ഏകാന്തതയിലും വിരസതയിലും അവനു വേണ്ടി വ്യർത്ഥമായ കാത്തിരിപ്പ് ഇനിയും തുടരണം? അവൻ മുരാസുരനുമേൽ വിജയം നേടിയ കൃഷ്ണൻ ഈ മുരാസുരനെ വധിച്ചതിനാലാണ് കൃഷ്ണനെ മുരാരി എന്ന് വിളിക്കുന്നത്. മുരാസുരനുമേൽ വിജയം നേടിയ കൃഷ്ണൻ യമുനാ നദിയുടെ തീരത്തെ
വൃന്ദാവനത്തിൽ പ്രണയലീലകളാടുന്നു. കൃതഹരി ഗുണനേ മധുരിപുപദ സേവകേ ഇഹരസഭണേന കൃതഹരി ഗുണനേ മധുരിപുപദ സേവകേ കലിയുഗ ചരിതം നവസദു ദുരിതം കവി നൃപ ജയദേവകേ രമതേ യമുന പുളിനവനേ വിജയീ മുരാരി അധുന. മധുരിപുവായ ഹരിയുടെ ദൈവീക ലീലകളുടെ അപദാനങ്ങൾ ശൃംഗാരരസത്തിൽ പാടുന്ന അദ്ദേഹത്തിൻ്റെ പാദദാസനായ കവിശ്രേഷ്ഠൻ ജയദേവ കവി കലിയുഗത്തിലെ ദുഃഖദുരിതങ്ങൾക്ക് അതീതനായി തീരുന്നു. അവൻ മുരാസുരനുമേൽ വിജയം നേടിയ ആ കൃഷ്ണൻ യമുനാ നദിയുടെ തീരത്തെ ആ വനത്തിൽ പ്രണയലീലകളാടുന്നു. ഈ അഷ്ടപദി ഇവിടെ അവസാനിക്കുന്നു.